നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലോട് ഭർതൃഗ്രഹത്തിൽ നവവധുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. സംഭവത്തിൽ ഭർത്താവിന്റെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അജാസിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മരിച്ച ഇന്ദുജയുമായി അജാസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഇന്ദുജയെ അജാസാണ് മർദ്ദിച്ചത് എന്നും സൂചനയുണ്ട്. കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് ഇരുവരും വാട്സാപ്പിൽ ഉണ്ടായിരുന്ന ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇതിനുശേഷമാണ് പോലീസിൽ എത്തിയത്. ഇതും സംശയം കൂട്ടി. ഇരുവരെയും ഒരുമിച്ച് ാണ് പോലീസ് ചോദ്യം ചെയ്തത്. മരിച്ച ഇന്ദുജയുടെ കണ്ണിന് താഴെയും തോളിലുമായി മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ആരോപിച്ച അച്ഛൻ ശശീന്ദ്രൻ കാണിയാണ് പോലീസിൽ പരാതി നൽകിയത്. 3 മാസം മുമ്പാണ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം ചെയ്തത്. അടുത്ത കാലത്താണ് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലോട് ഇടിഞ്ഞാർ കൊളച്ചാൽ കൊന്നുമൂട് സ്വദേശി ഇന്ദുജയാണ് ഇന്നലെ ഉച്ചയ്ക്ക് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണികളും നേരിട്ടതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിക്ക് പിന്നാലെ ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. അതിനിടയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 3 മാസം മുമ്പ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ദുജ വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. മകളെ അഭിജിത്ത് ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നതാണ് എന്നും പറയുന്നു. കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച മകളെ നല്ല രീതിയിലാണ് വളർത്തിയത്. പല വിവാഹാലോചനകളും വന്നിരുന്നു. അഭിജിത്ത് അതെല്ലാം മുടക്കി. വിവാഹം കഴിച്ച് വീട്ടിലെത്തിയിട്ടും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല. ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നാണ് പറഞ്ഞത്. അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചത് എന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു. ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ഇന്ദുജയുടെ സഹോദരൻ ഷിനു പറയുന്നത്. അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു. കുടുംബത്തിന് പല കാര്യങ്ങളിലും സംശയമുണ്ട്. ഇതിലും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുണ്ട്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും ഷിനു പറയുന്നു. ഇന്ദുജയെ അഭിജിത്തിന്റെ വീട്ടിൽ 2-ാമത്തെ നിലയിലെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായി അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ദുജയെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച ഇന്ദുജയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്.